STAPE. If technology is science in practice, STAPE is where you can make it all happen. STAPE is a platform for building engineers and scientists. STAPE il angamaga ini malayalathil padikkam. അപ്പൊ ഈ പറഞ്ഞ ഒരു 20 to 25 ഡേയ്സ് കഴിയുമ്പോ തന്നെ ഒന്ന് വീട്ടിട്ട് പോയാൽ കൊള്ളാം, സ്വന്തം കട്ടിലേ കിടന്നാൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. അപ്പൊ ഞാൻ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഒരു സെറ്റിൽ തന്നെ നിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ചേട്ടൻ ഈ ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കഥകളൊക്കെ പറഞ്ഞിരിക്കാന്നൊക്കെ ഉള്ളൂ. ഭയങ്കര ജെന്യുവനായിട്ട് ഇങ്ങനെ സംസാരിച്ചോ, ഒന്നിനെ പറ്റിയും ബോധമല്ലേ പുള്ളി. സിനിമയിൽ വന്നില്ലായിരുന്നു ഞാൻ എന്താവെന്നുള്ളതിനെ എനിക്ക് ഇപ്പോഴും, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നു ഇപ്പൊ എന്തായനെ എന്നുള്ളത് ഞാനും ഇടയ്ക്ക് ആലോചിക്കാറുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ എനിക്കും ഒരിക്കലും അതിനൊരു ഉത്തരവില്ല. എന്തെങ്കിലുമൊക്കെ ആയേനെ, എന്നെക്കാളും പ്രായമായിട്ടുള്ള ആർക്ക് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ അയാളൊരു വഴിയൊക്കെ പറഞ്ഞ് നയിപ്പിക്കുക, അതൊക്കെയാണ് ഇവന്റെ എന്റെ ക്യാരക്ടറിന്റെ ഒക്കെ പരിപാടികൾ. പ്രൊഫസർ മെജോനെ ചില സ്ഥലത്തൊക്കെ കുഴി ചെന്ന് ചാടിക്കുന്നുണ്ട്. അവര് കുറെ പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, സൗബിനും പാസിഹൻ പറവ, അങ്ങനെ കുറെ പടങ്ങൾ അവർ ഓൾറെഡി അവരൊരു ഗ്യാങ് ആണ്. അപ്പൊ അതിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുവാണ്. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മളുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. മാത്യൂസ്, വെൽക്കം ടു ദ ഷോ. ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തൊരു നിഷ്കളങ്കതയാണ് ആ മുഖത്തോട്ട് നോക്കുമ്പം. സോ ഈ ഇതുവരെ നമ്മൾ ഓരോ സിനിമയിൽ കണ്ട ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ ഒരു അനിയനൊക്കെ ആയിട്ട് തോന്നുന്നത്. അത് എങ്ങനെയാണ്, നാച്ചുറലി കിട്ടിയ ഒരു ഇതാണോ അതോ? അല്ല, അത് അങ്ങനെ വന്നപ്പോഴത്തേക്കും. സോ വിശുദ്ധ മെജോ ഓഗസ്റ്റ് 5th തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. എക്സൈറ്റഡ് ആണോ അബൌട്ട് ദി മൂവി? അതെ അതെ, ഭയങ്കര. സോ എന്താണ് വിശുദ്ധ മെജോ, കേക്കട്ടെ? മെജോ പറഞ്ഞാലേ, മെജോ എന്ന ക്യാരക്ടർ ഡിനോയ് ചേട്ടനാണ് ഡിനോയ് ചേട്ടൻ തന്നെ എഴുതിയിരിക്കുന്നത്. മെജോയിന്റെ ലൈഫിലുണ്ടാവുന്ന കുറെ ചേഞ്ചസും മാറ്റങ്ങളും അതിനെ പറ്റിയൊക്കെ ഉള്ളതാണ്. മെജോ വിശുദ്ധനാണോ അതോ വിശുദ്ധനായ മെജോയുടെ കഥ പറയുന്നൊരു കഥയൊക്കെയാണ്. അപ്പൊ അതിൽ വന്ന ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ, അംബ്രോസ് എന്നാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഈ മെജോ എന്ന ക്യാരക്ടർ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. പുള്ളി എന്താ, പുള്ളി ഇപ്പൊ ഈ പറഞ്ഞ പോലെ വൈപ്പിനിലൊക്കെ ആണെങ്കിൽ പോലും വൈപ്പിനിലെ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ആകെ പുള്ളിക്കുള്ള ഒരു ഫ്രണ്ടാണ് ഈ പറഞ്ഞ അംബ്രോസ്. പുള്ളിയിലെ പുള്ളിനേക്കാളും പ്രായം കുറവാണെങ്കിൽ പോലും അംബ്രോസ് ആണ് പുള്ളീനെ ഉപദേശിക്കുന്നതും പുള്ളിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഒരു ആളെ എന്നെക്കാളും പ്രായമായിട്ടുള്ള ആർക്ക് ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ അയാളൊരു വഴിയൊക്കെ പറഞ്ഞ് നയിപ്പിക്കുക, അതൊക്കെയാണ് ഇവന്റെ എന്റെ ക്യാരക്ടറിന്റെ ഒക്കെ പരിപാടികൾ. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ് വിശുദ്ധ മെജോ. ഇങ്ങനെ റിയൽ ലൈഫിൽ എല്ലാവർക്കും ഉപദേശം കൊടുക്കാറുണ്ടോ? ഇല്ല, ആർക്കും ഉപദേശം കൊടുക്കാറുമില്ല, ആരുടെയും ഉപദേശം വാങ്ങിക്കാറുമില്ല. കിട്ടിയിട്ടുണ്ട് കുറെ ഉപദേശങ്ങൾ. എന്താണ് കിട്ടിയതിൽ ഏറ്റവും നല്ലൊരു ഉപദേശം? അല്ല, അങ്ങനെയല്ല, പല കാര്യങ്ങൾക്കും പല ഉപദേശങ്ങൾ വന്നിട്ടുണ്ട്. ആവശ്യമുള്ളതൊക്കെ എടുക്കും. അപ്പം നമ്മളുടെ ഡിനോയ് ചേട്ടനാണ് മെജോയുടെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇതിപ്പോ പറഞ്ഞ പോലെ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിനകത്തും ആ ഒരു അല്ലേ, സോ ഇപ്പൊ ആ ചേട്ടനും അനിയനും. അപ്പൊ ഈ ഫിലിമിലും ആ ഒരു കോംബോ തന്നെ വരുമ്പോ ഒരു റെപ്പിറ്റേഷൻ ഫീൽ ചെയ്യുമോന്നൊരു സംശയം ഉണ്ടോ? ഇല്ല, ഞാൻ ആക്ച്വലി അതില് അങ്ങനെ ഇവര് തമ്മില് ഭയങ്കര ഓവറായിട്ടുള്ള ഒരു കോൺവെർസേഷൻസോ അല്ലെങ്കിൽ ഒരു സീൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇവര് തമ്മിൽ സ്നേഹം ഉണ്ടെന്നേ തണ്ണീർമത്തനിൽ കാണിക്കുന്നുള്ളൂ. സീൻസ് തന്നെ വളരെ കുറവാണ്. പക്ഷെ ഇതിന് വരുമ്പോൾ ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത് മെജോ ആയിട്ടും വിനോദ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ ആയിട്ടും. പിന്നെ ഇവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പും വേറൊരു രീതിയിലാണ്. ഞാനൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് കൂടുതലും നിൽക്കുന്നത്. ഒരു ബ്രദർഹുഡിനൊക്കെ ഉപരി ഭയങ്കര രണ്ട് ക്ലോസ് ആയി, പ്രായം വേറെയാണെങ്കിൽ പോലും ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രണ്ട് ഫ്രണ്ട്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ബാലയ്ക്കുക, അങ്ങനെ അങ്ങനെ മെജോ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ്. വൺ ഓഫ് ദ പീപ്പിൾ ആണ് അംബ്രോസ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നൊരു ഇതാണ്. പിന്നെ പറഞ്ഞാൽ ഞാൻ ചെയ്തേക്കിൽ നിന്നേ ഏറ്റവും ഞാൻ ആ മുടിയൊക്കെ ഇങ്ങനെ നോക്കുവായിരുന്നു. മുടിയുടെ എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ മിക്ക ഫ്രെയിമിലും ഞാൻ നിൽക്കുന്നതിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ്. എന്താ, ജാക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിലാണേലും ലുക്കിലാണെ എല്ലാത്തിലും ഇതുവരെ ചെയ്തേക്കുന്നേ പോലെ അല്ല. എപ്പോഴും ഷൂ ഇട്ട് നടക്കുന്ന ബൈക്ക്, അല്ലു ബോയ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്. ഇവര് ബേസിക്കലി അംബ്രോസ് എന്ന് പറഞ്ഞ അല്ലു അർജുന്റെ ഫാനാണ്. അല്ലു അംബ്രോസ് എന്നാണ് ഇവന് നാട്ടിലും പരിപാടികളൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ആ അല്ലു അർജുനെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതേപോലെയൊക്കെ നടന്ന് വീഡിയോസും ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ രീതിയിലും കുറേ കൂടെ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മാത്യൂസിന്റെ ഈ ഏജിലുള്ള പിള്ളേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പ്രായമല്ലേ, ഇങ്ങനെ നൈസായിട്ട് കറങ്ങി കിടക്കുന്ന ഒരു പ്രായമാണല്ലോ. പക്ഷെ മാത്യൂസ് അങ്ങനെയല്ല, കുറച്ചും കൂടി ഒരു സിമ്പിൾ ഒതുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ ഇൻ റിയൽ ലൈഫ്? ട്രാവലൊക്കെ നടക്കുന്നുണ്ട്. പറഞ്ഞ ചെത്തിച്ചില്ലി ഞാൻ അത്ര വലിയ താല്പര്യമില്ല, ട്രാവലിംഗ് പരിപാടികളൊക്കെ. ലാസ്റ്റ് പോയ ഒരു ലൊക്കേഷൻ
ഭയങ്കര ഒരു ഫുൾ ബ്രേക്ക് എടുത്ത് ട്രാവൽ ചെയ്ത് മണാലി പോയായിരുന്നു. അടിപൊളി, ഒരു 10 ഡേയ്സോളം പോയിട്ട് വന്നായിരുന്നു. പിന്നെ പറഞ്ഞാല് ഗ്യാപ്പ് കിട്ടുമ്പോ എനിക്ക് പോണ്ടിച്ചേരിയിൽ കുറച്ച് അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞാൻ മിക്കപ്പോഴും ചെറിയ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോ നേരെ പോണ്ടിച്ചേരി പോകാറുണ്ട്. പീസ് ഔട്ട് അല്ലേ. സോ എനിക്കിപ്പൊ ഒരു കാര്യം പറയാനായിട്ടുണ്ട്, കാരണം ഞാനത് പറയണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ജോ ആൻഡ് ജോ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് നമ്മളെ കൊന്ന ഒരു സിനിമയാണ് തിയേറ്ററിലിരുന്നേ. ഞാൻ അപ്പുറത്തിരുന്ന ആൾക്ക് തടിയൊക്കെ കൊടുത്തു അതുപോലെ ചിരിച്ചൊരു സിനിമയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൂവി. അപ്പം നമ്മളിപ്പോൾ നേരത്തെ തണ്ണീർമത്തൻ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് തണ്ണീർമത്തൻ ആ ഒരു ഫിലിമിന്റെ ഒരു ഒരു ജോണർ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന മൂവിയാണ്. അല്ല അല്ല, തണ്ണീർമത്തനെ അല്ല, കാരണം ഇത് കുറച്ചും കൂടെ ഒരു രണ്ട് ക്യാരക്ടേഴ്സിൽ ജീന മെജോ ലിജോമോൾ ജീനയുടെ ക്യാരക്ടറും ഏട്ടൻ ചേരുന്ന മെജോവിന്റെ ക്യാരക്ടറും ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷൻസും മൊമെന്റ്സും ആണ് കൂടുതൽ. അല്ല, ത്രൂ ഔട്ട് ഒരു ഫൺ ഫിൽഡ് മൂവി ഒന്നും അല്ല. അതിൽ ഭയങ്കര ഇമോഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ മൊമെന്റ്സ് പോലത്തെ അതിനെയൊക്കെ പോർട്രേ, ഭയങ്കര വൃത്തിക്ക് പോർട്രേ ചെയ്യുന്ന ഒരു സിനിമയാണ്. രണ്ടാൾക്കാർ കൂടിച്ചേരുമ്പോൾ അവരുണ്ടാവുന്ന അവരുടെ ഹാപ്പിനെസ്സും അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളും അതൊക്കെ ഇവര് എങ്ങനെ ഷെയർ ചെയ്യുന്നു. ഇടയ്ക്ക് എന്റെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉള്ള ഒരു ചെറിയ ചെറിയ ഒരു മിസ് പരിപാടികളും അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. ഇതൊക്കെ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ഡേയ്സ്? പല ഷെഡ്യൂൾ ആയിട്ടാണ് എനിക്ക്, എന്നാലും തോന്നുന്നു 30-40 മാക്സിമം. അപ്പൊ ഇത്രയും ദിവസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു കമ്പനി ആവും. പിന്നെ നമ്മൾ ഡെയിലി സെറ്റിലൊക്കെ ആണെങ്കിലും ഈ പേരുകളൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പം ചെയ്ത സിനിമകളിൽ നിന്ന് തിരിച്ചു വരാൻ ഐ മീൻ വേണ്ടായിരുന്നു എനിക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം തോന്നി അതിലൊരു ഫിലിം? ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു ഒരു 30-25 ഡേയ്സ് ഒക്കെ ചെയ്ത് സെറ്റിലൊക്കെ കഴിഞ്ഞാലും പതുക്കെ ഒന്ന് വീട്ടിൽ പോയാൽ കൊള്ളാം. വീട്ടിലെ കട്ടിലും നമ്മൾ സ്റ്റേ ഒക്കെ മാറുമല്ലോ, വേറെ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ഫുഡ് മാറി. അപ്പൊ ഈ പറഞ്ഞ ഒരു 20-25 ഡേയ്സ് കഴിയുമ്പോൾ തന്നെ ഒന്ന് വീട്ടിട്ട് പോയാൽ കൊള്ളാം, സ്വന്തം കട്ടിലേക്ക് കിടന്നാൽ കൊള്ളാം എന്നൊക്കെ ഒരു ആഗ്രഹം വരും. അപ്പൊ ഞാൻ അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ ഒരു സെറ്റിൽ തന്നെ നിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ സെറ്റും ഭയങ്കര പ്രിയപ്പെട്ടതാണ്, പക്ഷെ എന്നാൽ പോലും ഒരു 20-25 ഡേയ്സ് കഴിയുമ്പോൾ സ്വന്തം വീട് മിസ് ചെയ്യാൻ തുടങ്ങും. കട്ടില് മിസ് ചെയ്യും, കട്ടില് കട്ടിലാണ്. അതെനിക്ക് ഒരു ശരാശരി എല്ലാവർക്കും ഒരു മിസ്സിംഗ് ഉള്ള ഒരു സംഭവമാണ്. സ്വന്തം ടോയ്ലറ്റും സ്വന്തം കട്ടിലും വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളാണല്ലോ. നമുക്ക് ഇപ്പം നമ്മൾ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും നമ്മൾ അല്ലാതെ തന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് നല്ല നല്ല സിനിമകളാണ് മാത്യൂസിനെ തേടി എത്താറുള്ളത്. ഒരു ഭാഗ്യ നടനായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഭയങ്കര ഒരു ഭാഗ്യമുള്ള ഭാഗ്യം നല്ലോണം ഉണ്ട്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ നല്ല നല്ല സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇവരെന്നെ ചൂസ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എപ്പോഴും വന്നയിൽ നിന്നാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്ന് പറയാനുള്ള ഒരു സ്പേസ് ഒന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ എന്താണോ എന്നെ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് നോക്കിയെടുക്കും. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ സിനിമകളൊക്കെ എനിക്ക് വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഈ ആദ്യം ഫിലിമിലോട്ട് കോള് വന്ന സമയത്ത് ഒരു സ്കൂളിൽ അങ്ങനെയല്ലേ അല്ലേ ഒരു ഓഡീഷൻ അങ്ങനെ വന്ന സമയത്ത് മാത്യൂസ് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്നിതാ ഇത്രയും ഹൈപ്പുള്ള ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആയിട്ട് മാറുന്നു? ഇല്ല, ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഫസ്റ്റ് ഫിലിമിൽ അഭിനയിക്കുന്ന ആ ഒരു പീരീഡും ഇപ്പം ഒന്നും കൂടെ ഫ്ലറിഷ്ഡ് ആയിട്ട് ആൾക്കാരൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയതിന് ശേഷമുള്ള ഒരു മൂഡ് എന്താണ്? ഞാൻ ആസ് എൻ ആക്ടർ കുറച്ച് ഗ്രോ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനുപരി എന്താ കുറേ കൂടെ ബെറ്റർ ആവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പടം ചെയ്യുമ്പോ ആ ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒന്നും ഇല്ലായിരുന്നു. ഫസ്റ്റ് പടം ചെയ്യുക, അത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ എന്നുള്ള ഒരു ഇതായിരിക്കും. ഒരിക്കലും സിനിമ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഒരു തോട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറെ കൂടെ സിനിമയിൽ തന്നെ നിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ. അപ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ അതിനുവേണ്ടിയുള്ള വർക്കും അതിനുവേണ്ടിയുള്ള ഓരോ ടെക്നിക്സ് പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയ്ക്ക് പഠിക്കാൻ സമയമുണ്ടോ? ഇല്ലില്ല, കുട്ടി പഠിക്കുന്നുണ്ടോ? ഇല്ലില്ല, അതുമില്ല. ഞാൻ പ്ലസ് ടു കഴിഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് ചേർന്നായിരുന്നു, പക്ഷെ ഡ്രോപ്പ് ചെയ്തു തിരക്കുകള് കാരണം അല്ലേ. അപ്പൊ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു ടൈമും കൂടെയാണ്. അപ്പൊ ഫാമിലി ഒക്കെ എങ്ങനെയായിരുന്നു ആദ്യത്തെ സിനിമയിൽ ഇതൊക്കെ കിട്ടി ഇതായപ്പോഴത്തേക്ക് എന്താണ് ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക്. ഡെഫിനറ്റ്ലി സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ അറിയില്ല, ആരെയും അറിയില്ല, എന്താണ് സിനിമ എന്ന് അറിയില്ലാത്ത എന്റെ ടെൻഷനും ഉണ്ടായിരുന്നു. എന്നാലും ഈ പറഞ്ഞ പോലെ വന്നതല്ലേ എന്തായാലും ചീ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി ചെയ്തു. ഇപ്പൊ എല്ലാരും ഹാപ്പിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ
ആർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇനി ഒരു ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ക്യാരക്ടർ ഏതാണ്? അല്ല, എനിക്ക് അങ്ങനെ ഇന്നൊരു ക്യാരക്ടർ ഒന്നുമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചോളം ചീതയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഇപ്പൊ പറഞ്ഞാലും മെജോ അങ്ങനെ അംബ്രോസ് പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ അങ്ങനത്തെ ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട്. അല്ലാണ്ട് എല്ലാത്തിനകത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര അങ്ങനത്തെ ഒരു ബേസിക്കലി യൂത്ത് അങ്ങനെയാണല്ലോ, അതിന്റെ ഒരു ഇതാണ്. യൂത്തിന്റെ ഒരു മാനറിസം ഉണ്ട്, മാത്യൂസ് കാണിക്കുന്ന ഒരു മാനറിസം ഉണ്ട്. ഇങ്ങനെ ഒരു മാതിരി മറ്റേ ഇങ്ങനെ ഒരു കൈയൊക്കെ കുടങ്ങിയിട്ടുള്ള ഒരു സംഭവം അടിപൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ലൈക്ക് എല്ലാ ഫിലിംസിലും നമുക്ക് ആ ഒരു ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് വീട്ടിലും. അല്ല, ഒരിക്കലും ക്യാരക്ടേഴ്സ് പോലെയല്ല ഈ പറഞ്ഞ പോലെ. എന്നാലും എന്റെ ഒരു അംശം എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സിലും ഉണ്ടല്ലോ. എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കാറുണ്ടോ ഒരു സിനിമയ്ക്ക് മുന്നോടിയായിട്ട്? ഇപ്പം മെജോ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ ആരെങ്കിലും? ഇല്ലില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്താ സ്ക്രിപ്റ്റ് നല്ലോണം വായിക്കും ഞാൻ ബേസിക്കലി. അത് ഈ ക്യാരക്ടറിൽ അംബ്രോസിനെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യാത്തൊരിതായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്ന പോലെ ഡയറക്ടർ കിരൺ ചേട്ടൻ, ദിനോയ് ചേട്ടൻ, സിനിമാറ്റഗ്രഫർ ജോമൻ ചേട്ടൻ, ജോമൻ ചേട്ടൻ പ്രൊഡ്യൂസറാണ്, അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ആ ഒരു എന്തെങ്കിലും മാറ്റം, അപ്പോൾ അങ്ങനെയാണ് എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു പ്ലാൻ ഇട്ട് വന്നത്. പിന്നെ ഈ കോസ്റ്റ്യൂംസിലും വ്യത്യാസം, അപ്പോൾ ഈ കുറച്ച് ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസം വന്നപ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടറാണ് ഈ നമ്മൾ ഈ പറഞ്ഞ ഒരു ഫ്രീക്ക് അല്ലെങ്കിൽ ചിത്തി നടക്കുന്ന ഒരു പയ്യൻ, ബൈക്ക് ഒരു പ്രോപ്പറായിട്ട് വന്നു, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തപ്പോൾ തന്നെ അത് കിട്ടി. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ കൂടുതലും എന്താ സ്ക്രിപ്റ്റ് നല്ലോണം വായിക്കും. ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ജോവാൻ ജോയില് എന്താ ടെൻഷൻ വരുമ്പോൾ അല്ലാണ്ടാവും. അപ്പൊ അത് ഐ ബി എസ് എന്നാണ് ആ രോഗത്തിന്റെ പേര്. അപ്പൊ അതിനെ പറ്റി എന്താ എന്താണ് ഐ ബി എസ് അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്ന് റിസർച്ച് നടക്കുക, അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളൊക്കെ ഉള്ളു. ഞങ്ങളൊരു പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താണ് ആ കോംബോയെ കുറിച്ച് താങ്കൾക്ക് പ്രതിപാദിക്കാനായിട്ടുള്ളത്? അല്ല, എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നു അതായിരിക്കും ഈ പറഞ്ഞ റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഫ്രം ഇൻഡസ്ട്രി ഏറ്റവും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ആരാ ഉള്ളത്? കുറേ പേരുണ്ട്, എല്ലാവരും പേര് പറയുന്ന ചിലപ്പോ തീരത്തില്ല. എനിക്കിപ്പോ എന്താ പേടിച്ചിട്ടാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഡിനോയ് ചേട്ടൻ ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് തന്നെ. കുമ്പളങ്ങിയിലുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ അസോസിയേറ്റ്സും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ഒക്കെ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നെന്താ തണ്ണീർമത്തനിലും പത്രോസിന്റെ ഒക്കെ എഡിറ്റർ, സംഗീതനായിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ജോവാൻജോവിന്റെ ഡയറക്ടർ അരുൺ ചേട്ടൻ, റൈറ്റർ രവി ചേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. ആക്ച്വലി പറഞ്ഞു തുടങ്ങിയാൽ തീരത്തില്ല, അതാണ് ഞാൻ പിന്നെ ശ്രദ്ധ. ഇപ്പം നമുക്കറിയാം നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്കൊരു പ്രഷറും ഒരു സ്ട്രെസ്സും ഒക്കെ വരും. ആ സെയിം സംഭവം ഇപ്പം ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഉണ്ട്. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ടൈമിൽ തോന്നിയിട്ടുണ്ടോ വേണ്ടായിരുന്നു? അല്ല, വേണ്ടായിരുന്നു എന്നല്ല, എനിക്ക് എന്റെ പ്രഷർ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്താ വേറെ എങ്ങനെ നമ്മൾ ഡിഫറൻസ് കൊണ്ടുവരും പെർഫോമൻസിൽ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ബെറ്റർ ആവാം, അങ്ങനത്തെ രീതിയിലുള്ള പ്രഷറുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അല്ല വേറെ തരത്തിലുള്ള പ്രഷർ ഒന്നുമില്ല. നമുക്ക് എന്താ എങ്ങനെ ബെറ്റർ ആവാമെന്നുള്ള ഒരു പ്രശ്നമുള്ളൂ, മെച്ചപ്പെടുത്താം. അതെ, അത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നു. സോ അബൌട്ട് ദ ക്രൂ ഒന്ന് പറയാമോ? വിശുദ്ധ മേജു ഡയറക്ട് ചെയ്തേക്കുന്ന കിരൺ ചേട്ടൻ ക്രിയേറ്റർ ആണ്, ആഡ് ഏജൻസിയിൽ ഓനിയോ ഡെബ്യൂ മൂവി. കിരൺ ചേട്ടൻ്റെ അപ്പോ കിരൺ ചേട്ടൻ ഭയങ്കര ഈസി ആയിരുന്നു നോക്കി. പുള്ളി ഭയങ്കര നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പം മനസ്സിലാക്കി തരും എല്ലാം, ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി നമ്മുടെ പെർഫോമൻസിനെ ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. നല്ലോണം വെച്ചാൽ ഇവിടെ കുറച്ചും കൂടെ കൂടുതൽ നീ ചെയ്തോ, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ചെയ്യേണ്ട, ഇത്രയൊന്നും പിടിച്ചാൽ മതി, കുറച്ച് ചെറുതായിട്ടൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു നമുക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടണം. ആക്ച്വലി ഭയങ്കര എളുപ്പം, നമുക്കും കൂടെ ഭയങ്കര ഈസി ആവും. റൈറ്റർ ഡിനോയ് ചേട്ടൻ, ഡിനോയ് ചേട്ടൻ്റെ മൂന്നാമത്തെ പടമാണ്. അപ്പോൾ ഡിനോയ് ചേട്ടനായിട്ട് തണി പോലെ അറിയാമെന്നുള്ള, അതെ അതെ സെറ്റാണ്. ക്യാമറ ചെയ്തേക്കുന്നത് ജോമോൻ ചേട്ടനാണ്, തണ്ണീർ മത്തൻ്റെ തന്നെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സും ജോമോൻ ചേട്ടൻ തന്നെയാണ്. ഇതിൽ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ജോമോൻ ചേട്ടൻ, എഡിറ്റർ ഷമീർ. അപ്പം ഇവർ രണ്ടുപേരായിട്ടും കംഫർട്ടബിൾ ആണ് വീണ്ടും. എനിക്ക് ബേസിക്കലി ഇത് അറിയാവുന്നവരെല്ലാവരും വർക്ക് ചെയ്ത എല്ലാവരും അറിയാവുന്നവരൊക്കെയാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്ന പോലെ ഇല്ലായിരുന്നു, ബാക്ക് ടു ഹോം എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ്. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിലോടുകൂടി ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരാളുടെ സിനിമയിൽ താങ്കൾ ഈയിടെ ഉണ്ടായിരുന്നു, പ്രകാശൻ പറഞ്ഞിട്ട്. സോ ഞാൻ ചേട്ടനെ കുറിച്ച് എന്താണ്? കാരണം പൊതുവെ ഞങ്ങൾ ഓൺലൈൻ മീഡിയാസിനും അതുപോലെ ഇന്റർവ്യൂ എടുക്കുന്നവർക്കൊക്കെ ധ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്കരനാണ്. അപ്പൊ ധ്യാൻ ചേട്ടനെ കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? ധ്യാൻ ചേട്ടൻ ഈ ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ തന്നെയാണ്, റിയലും അങ്ങനെയൊക്കെ തന്നെയാണ്. സംസാരിച്ചിരിക്കുക,
ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ആളുകളൊക്കെ പറഞ്ഞിരിക്കാന്നൊക്കെ ഉള്ളൂ. ഭയങ്കര ജെന്യുവൻ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഒന്നിനെ പറ്റിയും ബോധേഡല്ലേ പുള്ളി, ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. മാത്യൂസ് അങ്ങനെയാണോ, ഒന്നിനെ കുറിച്ച് ബോധേഡ് അല്ലാത്ത ഒരാളാണ്? കുറച്ച് ബോധേഡാണ്. ഭാവിയെ കുറിച്ചൊക്കെ? അല്ല, ഭാവിയെ കുറിച്ചല്ല, എന്നാലും പല കാര്യങ്ങളെ പറ്റിയും ബോധേഡാണ്. അത് ചോദിച്ചപ്പോഴാണ്, എന്താണ് ഭാവി പ്ലാൻ? ഐ മീൻ എങ്ങനെ എവിടെ എത്തണം, എങ്ങോട്ട് പോകണം? അല്ല, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. സിനിമയിൽ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ നിൽക്കണം എന്നുള്ള ഒരു പ്ലാനുണ്ട്. ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയാനായിട്ട് ആരുടെ കൂടെ ചെയ്യാൻ ആഗ്രഹം? ഡ്രീം പ്രോജക്റ്റ് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇല്ലില്ല, കാര്യമായിട്ട് സത്യം പറയാം, ആരെങ്കിലും ഒക്കെ കാണും. ഇല്ലില്ല, എനിക്ക് ഈ പറഞ്ഞാല് നല്ല നല്ല സിനിമകളുടെ ഭാഗമാണോ എന്നല്ലാണ്ട് വലിയൊരു ക്യാൻവാസോ അങ്ങനൊന്നും വേണ്ട. ചെറിയ ഈ സിനിമയില് അംബ്രു നമ്മളുടെ മെജോനെ കൊണ്ട് കുഴി ചാടിക്കുന്നതാണോ ശരിക്കും ഉള്ള ഈ സിനിമയുടെ ഒരു എവിടെയോ ചാടിക്കുന്നുണ്ട്? ചാടിക്കുന്നുണ്ട്. ട്രെയിലറിൽ നിന്നത് എവിടേക്കോ ഒരു ചെറുതായിട്ട് അംബ്രോസ് മെജോന ചില സ്ഥലത്തൊക്കെ കുഴി ചെന്ന് ചാടിക്കുന്നുണ്ട്. അങ്ങനെ റിയൽ ലൈഫിൽ കുഴി ചാടിക്കാറുണ്ടോ ആൾക്കാരെയൊക്കെ? ഇല്ല, ഞാനല്ല, ഞാൻ അങ്ങനെ എല്ലാത്തിനും അഭിപ്രായം ഒന്നും പറയാൻ പോകാറില്ല. അതുകൊണ്ട് എനിക്കിതുവരെ ആരെയും കുഴി ചാടിയിട്ട് വന്നിട്ടില്ല. ആരെങ്കിലും കുഴി ചാടിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ പണികളൊക്കെ. അതിൽ എന്തെങ്കിലും ഫണ്ണി ആയിട്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റിയ സംഭവം? നല്ല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ലൈഫിൽ ഇപ്പം സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, കോളേജിലാണ് കുറച്ച് നാള് പോയിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും ഇപ്പം ഈ എല്ലാരും കാണുമ്പോ എല്ലാവർക്കും അറിയാലോ, ഈ സിനിമാ നടൻ സിനിമാ നടൻ ആ ഒരു സംഭവം, ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടോ? ഫാൻസ് ഉണ്ടോ അറിയത്തില്ല എനിക്ക്. എന്നാലും കോളേജിലൊക്കെ പോയ സമയത്ത് ഓൾറെഡി കോളേജിലാകെ ഒരു മൂന്ന് ദിവസം കഷ്ടി പോയിട്ടുണ്ട്. ഞാനിത് എങ്ങോട്ടായി വരുന്നെന്ന് കുട്ടിക്ക് മനസ്സിലായില്ലേ? മനസ്സിലായില്ല, ഈ ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഗേൾ ഫ്രണ്ട്സ് ഇല്ല, സിംഗിൾ ആണ്. സിംഗിൾ ആണ്. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മളുടെ മാത്യൂസ് സിംഗിൾ ആണ്. ബാക്കി പറയൂ, അനുയോജ്യമായ ബാക്കിയൊന്നും പറയാനായിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂത്തിന്റെ കുറച്ച് എന്താ പറയാ, ഒരു ട്രെൻഡിങ് വേർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് അങ്ങനത്തെ ആ ഒരു ഇത് ഓൾറെഡി ഈ മൂവിയിലും കാണുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഈ എപ്പോഴും മനസ്സിലോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടോ? സീൻ ബ്രോ, സീൻ സീൻ എന്ന വാക്യം കുറേ അധികം യൂസ് ചെയ്യാറുണ്ട്. സീനാണ്. പിന്നെന്താ, ചില്ല് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഫിലിമിലേക്ക് ഇങ്ങനെ ഒരു എൻട്രി വന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ താങ്കൾ ആരായനെ? അറിയത്തില്ല. എന്റെ കുട്ടി എന്തെങ്കിലും അറിയുമെന്നൊന്ന് പറയടാ. അല്ലല്ല, കാര്യമായിട്ടും അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഈ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഒരിക്കലും ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തത ഇല്ല. ഒരിക്കലും സിനിമയിൽ വന്നില്ലായിരുന്നു എന്താന്നുള്ളതിനെ എനിക്ക് ഇപ്പോഴും, ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ വന്നില്ലായിരുന്നു ഇപ്പൊ എന്തായനെ എന്നുള്ളത് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ എനിക്കും ഒരിക്കലും അതിനൊരു ഉത്തരവില്ല. എന്തെങ്കിലുമൊക്കെ ആയനെ എന്താണെന്നുള്ളത് അറിയത്തില്ല. സിനിമയാണ്, സിനിമയെ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കണം. ഈ വൈബ് തന്നെയാണോ വീട്ടിലും? അല്ലല്ല, ഈ വൈബേ അല്ല. അല്ലല്ല, എടുത്ത് മറ്റേ ഇഡിയൊക്കെ കിട്ടുന്ന വൈബാണോ? ആ, അങ്ങനത്തെ ഒരു വൈബൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു വൈബാണോ വീട്ടില്? അബൗട്ട് ലിജോ, ചേച്ചിയായിട്ട് ഭയങ്കര രസമാണ്. എനിക്ക് സീൻസ് കുറവാണ്, പക്ഷെ നമുക്ക് ഷൂട്ടേഴ്സ് ഒക്കെ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് നമുക്ക് ജെ ബി ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ജെ ബി ഇറങ്ങി കഴിഞ്ഞ ഒരു ഷെഡ്യൂൾ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് സക്സസ് മൂവിയുടെ ഒരു ഭാഗമായിട്ട് പോലും ഒരു ഡിഫറൻസ് ഒന്നുമില്ലാത്തൊരു എനിക്ക് ഈ മൂവിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിനകത്തുള്ള എല്ലാരും ഭയങ്കര, അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോ എല്ലാരും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കോൾസ് വന്നോ, മെസ്സേജസ് വന്നോ? എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വന്നോ? ഗേൾഫ്രണ്ടിന്റെ മെസ്സേജ് ആയിരിക്കും. ഇല്ല, ഗേൾഫ്രണ്ട് ഇല്ല എന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ. അല്ല, എന്നാലും ഒരു ഒന്നുകൂടെ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ്. സോ വാട്ട് ഏജ് യു സ്റ്റാർട്ടഡ് വർക്കിംഗ് ആസ് എൻ ആക്ടർ? 16. അപ്ലോസ് ഫോർ ദാറ്റ്. 16-ാമത്തെ വയസ്സിൽ നായകൻ അല്ലേ? നായകനല്ല, ഞാൻ കുമ്പളങ്ങിയാണ് എന്റെ ഫസ്റ്റ് റോൾ. പക്ഷെ എന്നാ പോലും നമ്മളുടെ മനസ്സിലേക്ക് അങ്ങ് കേറി. ഏറ്റവും കൂടുതൽ ഫോണിൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ഏതാണ്? ഞാൻ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആയിരിക്കും. എങ്ങനത്തെ ജോണറൊക്കെ ഇഷ്ടം? തമാശ? ആ, തമാശ തമാശ ഇഷ്ടമാണ്. ആക്ഷൻ, ത്രില്ലർ, ഹൊറർ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു അടുത്ത ഒരു ഭയങ്കര ഒരു സ്റ്റണ്ട് ഒക്കെ ഉള്ള ഒരു പടം വരെയാണ് എടുക്കുവോ? ഈ ആരോഗ്യം വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റണ്ട് പടം എടുത്താലോ? സ്റ്റണ്ട് പടം വരുമ്പോ നമ്മളത് ഫിസിക്ക് മാറ്റുമല്ലോ, എന്തായാലും ചേഞ്ച് ചെയ്യും. ഞാൻ ഈ അടുത്ത് ഒരു ബാറ്റ്മാൻ പടം ചെയ്തു, കപ്പ് റിലീസ്. ഒരു 1 മന്ത് ബാറ്റ്മിന്റൺ
ത്രോട്ട് ട്രെയിനിങ് എടുത്തായിരുന്നു. ചെറുതായിരുന്നു, അച്ഛൻ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ കൊണ്ട് പോയത് എവിടെയാണ്? ഞാൻ പോണ്ടി. പോണ്ടിച്ചേരിയിലാണല്ലോ ആത്മാവ്, ശരീര ആത്മാവ് ഒക്കെ എവിടെയാണല്ലോ. മോസ്റ്റ് യൂസ്ഡ് ഇമോജി, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇമോജി ഏതാണ്? സ്മൈലി ഫേസ്. സ്വന്തം സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടോ? യൂസ് ചെയ്യാറ്. അതുകൊണ്ട് സോ ഹൂ ഇസ് യുവർ 4 AM ഫ്രണ്ട്? 4 മണിക്ക് വിളിച്ചാലും ഫോൺ എടുക്കും എന്ന് ഉറപ്പുള്ളവര്? ഞാൻ എഴുന്നേറ്റാലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഒരു അത്യാവശ്യ കാര്യത്തിൽ രാത്രികളൊക്കെ ഭയങ്കര ഒരാളുടെ പേര് അവർക്ക് സന്തോഷാവത്തില്ല, മറ്റവർക്കും വിഷമാവത്തില്ലേ പറഞ്ഞില്ല ഈ കുട്ടി. ഓക്കെ, സോ ഹൂ ഇസ് യുവർ ഫസ്റ്റ് സെലിബ്രിറ്റി ഫ്രണ്ട്? കുമ്പളങ്ങിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ, സൗബിൻ, ഷെയ്ൻ, ബാസി. എന്ത് കൂളായിട്ട് പറഞ്ഞു സൗബിൻ, ബാസി, ബാസിക്ക് ബാസിക്കാരു. സോ അപ്പോൾ ലൈക്ക് ഇപ്പം ശ്രീനാഥ് ബാസി ആണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല വൈബ് ആൾക്കാരാണ്. ആ ഒരു ടൈമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ? ആ ഒരു ഭയങ്കര ഫണ്ണായിരുന്നു. ഫസ്റ്റ് പടം എന്നുള്ളൊരു ആ ഒരു ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു ഇവരെയൊക്കെ കണ്ടപ്പോൾ. ഓ, എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് പടം ഷൂട്ടിൻ്റെ നല്ല കാണും. നമുക്ക് അതിനൊക്കെ മുമ്പേ ഒരു ലുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നെല്ലാവരും പരിചയപ്പെടുത്തി തന്നു. നമ്മൾ ശ്യാമേട്ടനും മധുട്ടനൊക്കെ ചേർന്ന് സൗബിക്കാനും ബാസിനെയൊക്കെ ഷെയ്നെയൊക്കെ പരിചയപ്പെടുത്തി തന്നു. അപ്പോഴത്തേക്കും കംഫർട്ടബിൾ ആയി ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഈ പറഞ്ഞൊരു വാത്തപ്പടം ഇവരെയൊക്കെ ആ ഒരു ഇൻഹിബിഷൻസ് ഒക്കെ ആദ്യമേ കളഞ്ഞു. അവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അവര് ഓൾറെഡി സെറ്റ് ആണ് എനിക്ക് തോന്നുന്നത്. അവര് കുറെ പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, സൗബിനും ബാസിഹിൻ പറവ, അങ്ങനെ കുറെ പടങ്ങൾ അവർ ഓൾറെഡി അവരൊരു ഗ്യാങ് ആണ്. അതിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുവാണ്. അവരുടെ പാട്ടാണ് നീം എന്നുള്ള അങ്ങനത്തെ രീതിയിലാണ് എന്നെ വെൽക്കം ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. So, a song that you can't stop listening to? അയ്യോ, ഞാൻ എല്ലാ ജോണർ ഓഫ് പാട്ടുകളും കേൾക്കുന്ന ഒരാളാണ്. Okay, have you ever been in love? പറ പറ കേക്കട്ടെ. ഉണ്ട്. What advice? സ്വന്തമായിട്ട് ഒരു അഡ്വൈസ് ഇപ്പം മാത്യൂസിന് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് പഠിക്കണ്ട. എല്ലാ സമയവും നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരും. So, when was the last time you cried? അവസാനം കരഞ്ഞു എന്നാ? ഓ, ഓർക്കുന്നില്ല. കുറേ ഒന്നും ആയിട്ടില്ല. ഈ അടുത്തപ്പോഴും എവിടേക്കോ എന്നൊക്കെയോ കരഞ്ഞിട്ടുണ്ട്. ഈ ഡയറക്ടറും ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കുമല്ലോ, ഈ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കാനൊക്കെ. അപ്പൊ ഇങ്ങനെ അതിനു മുന്നേ റിഹേഴ്സ് ചെയ്യുമോ? ഇങ്ങനെ ഒരു ഒരു പ്ലാനും പ്രിപ്പറേഷനും ഒക്കെ എടുക്കുമോ? എങ്ങനെ ഇങ്ങനെ ടോണൊക്കെ മാറ്റിട്ട് ഹലോ പറയും അങ്ങനെ? ഇല്ല, യൂഷ്വൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിട്ടൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ടോ സ്ക്രിപ്റ്റ് ഒക്കെ പറയാനായിട്ട്? ഇങ്ങനെ പല ആൾക്കാരും അപ്രോച്ച് ചെയ്യാറുണ്ട് നമ്മൾ ഇങ്ങനെ കഥ. അപ്പൊ അതിനകത്തൊന്നും ഇത്രയായിട്ടും ഈ ഇത്രയും സിനിമകളെ ചെയ്തിട്ടുള്ളൂ. വൈ? അത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന സിനിമ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ പോയി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഒക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സെറ്റ് ബാക്ക്സ് ഉണ്ടാവും. അപ്പം നമുക്കൊരു 100% ആ സമയത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ? അതെ, പിന്നെ എന്തിനാ വെറുതെ സമയം കളയുന്നത്? അപ്പൊ ഇനി ശ്വാസം വിടാം. നമ്മുടെ ഇന്റർവ്യൂ ഒരു ഓൾമോസ്റ്റ് എന്താ പറയാ ലാസ്റ്റിലേക്ക് വരാണ്. പക്ഷെ അതിന് മുന്നായിട്ട് ഇപ്പം എന്താണ് ഓഡിയൻസിനോട് വിശുദ്ധ മെജു കുറിച്ച് പറയാനായിട്ടുള്ളത്? മെജോ, വിശുദ്ധ മെജോ ഈ ഇറങ്ങുന്ന പടങ്ങളിൽ നിന്നും ഇതുവരെ ഇറങ്ങാത്ത, കുറച്ച് കാലമായിട്ട് ഇറങ്ങാത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു വിശുദ്ധ മെജോ. കാരണം ഒരു 2 ക്യാരക്ടേഴ്സിൽ മാത്രം പോകുന്നത് കൂടുതലും. ഡിനോയ് ചേട്ടൻ്റെയും ലിജോ മുൾച്ചിസ് അവരുടെ ക്യാരക്ടേഴ്സിലാണ് കൂടുതലും പടം പോകുന്നത്. എന്നുവെച്ചാൽ ജീന എന്ന ക്യാരക്ടർ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിട്ട് വരുന്നത്. മെജോയും ജീനയും ചൈൽഡ് ഫ്രണ്ട്സ് ആണ്. മെജോ ജീനേനെ കണ്ടിട്ട് മെജോയിലും എന്നെ മാറ്റങ്ങളും. മെജോ എന്ന് ഒരു ഇൻട്രോവേർട്ട് ആണ്. മെജോയുടെ അമ്മ മരിച്ചതിന് ശേഷം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇവര് തമ്മിൽ ചേരുമ്പോൾ, അല്ലെങ്കിൽ അത് അവരുടെ തമ്മിലുള്ള മൊമെന്റ്സും, എങ്ങനെയാണ് മെജോ ഒരു ബെറ്റർ പേഴ്സൺ ആവുന്നതെന്നും ജീനയിലുള്ള മാറ്റങ്ങളും, ആ ഒരു 2 ക്യാരക്ടേഴ്സിൽ പോകുന്ന കുറേ മിസ്റ്ററിയും കാര്യങ്ങളും. അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ അടുത്തൊന്നും അങ്ങനെ 2 ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ഭയങ്കര ലൈറ്റ് മൂമെന്റ്സുകളെ ഹൈലൈറ്റ് ചെയ്ത് പോകുന്ന ഒരു പടം വന്നിട്ടുണ്ടോന്ന്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു പടമാണ്, ആൾക്കാർക്ക് അത് വർക്കാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ മാത്യൂസ് നമുക്ക് തന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ വർക്കായിട്ട്. അപ്പൊ ഈ സിനിമയും വർക്കാവുന്നുള്ള കാര്യത്തിൽ സ്റ്റിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് അബൌട്ട് ദ ഫിലിം. അപ്പോ വിശുദ്ധ മെജോ ഓഗസ്റ്റ് 5 തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. എല്ലാരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. അപ്പോൾ താങ്ക് യു മച്ചാനെ. സെറ്റാണ് ബ്രോ, ഫുള്ളി ഫുൾ സെറ്റാണ്. താങ്ക്സ്.